നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കാൻ, പ്രതിരോധശക്തി സുശക്തമാക്കാൻ, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെ അതിനെ എങ്ങനെ, നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്ന ആളായിരിക്കും, അതോടൊപ്പം ഏതൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ആ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം കൂടുതൽ വേഗം ഉള്ളതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള വിഷയങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് പറയാൻ കഴിയുന്നത് എണ്ണകളെ കുറിച്ചാണ്. നമ്മൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ നാടാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, വിപണിയിൽ കിട്ടുന്ന ഒരുവിധപ്പെട്ട എണ്ണകളൊക്കെ വളരെയധികം അഡൾട്രേറ്റഡ് ആണ്. അതായത് മായം കലർന്നിട്ടുള്ള എണ്ണകളാണ്. നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരുപാട് എണ്ണ കമ്പനികൾ പൂട്ടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അത്തരം എണ്ണ കമ്പനികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മണത്തിലൊന്നും അല്ല കാര്യം, നമ്മൾ ഗുണത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് കൊപ്ര ആട്ടി എണ്ണ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുക. അല്ലാത്ത പക്ഷം ഒലിവ് ഓയിൽ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിത് ഒലിവ് ഓയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ മായം കലർന്നത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒലിവ് ഓയിൽ ഒലേക്ക് ആസിഡ് ഉണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒമേഗ ഫാറ്റി 9 കോമ്പൗണ്ട് ആണ്. നല്ലതാണ് നമ്മുടെ ബ്രെയിനും തലച്ചോറിനും ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഗ്രേപ്പ് സീഡ് ഓയിൽ, അവക്കാഡോ ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഓയിൽ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അത് ഏത് എക്സ്ട്രാ വെർജിൻ ഓയിൽ ആയാലും അമിതമായി ചൂടാക്കി നമ്മളതിന്റെ കൊടുത്ത കാശിന്റെ വില നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് ഫിഷ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ ഫിഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ഇറച്ചി, റെഡ് മീറ്റ് ഉപയോഗിക്കുകയാണ്. റെഡ് മീറ്റിന്റെ ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാം, കൊളസ്ട്രോൾ ഉയർത്തും, അതേപോലെ തന്നെ സോൾട്ടി കണ്ടന്റ് ഒരു പ്രശ്നമാണ്. നമുക്കല്ല ഇപ്പം ഉറപ്പായിട്ടും ഇറച്ചി തിന്നണമെന്നുള്ള ആൾക്കാരൊക്കെ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള, വിദേശത്തൊക്കെ ആണെങ്കിൽ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള ബീഫൊക്കെ കിട്ടും, അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ച് ഇറച്ചി കഴിക്കുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്നും ഇറച്ചി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകും. മൂന്നാമത്തെ ഒരു കാര്യം, നട്ട്സ്. നമുക്കിപ്പോൾ മുക്കിലും മൂലയിലും ഒരുപാട് തരത്തിലുള്ള നട്ട്സുകൾ കിട്ടുന്നുണ്ട് അല്ലേ. ഏത് നട്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോൾട്ടഡ് അല്ലാത്ത നട്ട്സ് വാങ്ങിക്കുക. അപ്പോൾ കുറച്ചളവിൽ മാത്രം വാങ്ങിക്കുക. കാരണം കൂടുതൽ അളവിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നട്ട്സ് കറച്ച് പോകാനായിട്ടുള്ള ഇടയുണ്ട്. നിങ്ങൾ എന്തുതരം നട്ട്സുകൾ തന്നെ വാങ്ങിച്ചാലും, ഇപ്പോൾ വാൾനട്ട് ആയിക്കോട്ടെ, ഹേസൽ നട്ട് ആയിക്കോട്ടെ, ആൽമണ്ട് ആയിക്കോട്ടെ, ഇതൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പോ സൺഫ്ലവർ സീഡ്സ് വാങ്ങിക്കാറുണ്ട്. ഒമേഗ 3 ഒക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന നട്ട്സ് ആണ് ഈ പറഞ്ഞ നട്ട്സ് എല്ലാം. അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും ഒക്കെ ഗുണം നൽകുന്നതോടൊപ്പം നമ്മുടെ പ്രതിരോധശക്തി കൂട്ടാനും ഉള്ള രോഗങ്ങളിൽ നിന്നൊക്കെ അതിജീവനം സാധ്യമാക്കാനും അതിനൊക്കെ അതിജീവിക്കാനുമുള്ള കഴിവ് നമുക്ക് നൽകും. അപ്പോൾ ഇത്തരം നട്ട്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. പിന്നീട് ഫ്രൂട്ട്സ്. ആർത്രൈറ്റിസ് ഫൗണ്ടേഷൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറയ്ക്കാൻ, സെല്ലുലാർ ഡാമേജസിനെ കുറയ്ക്കാൻ, ക്യാൻസർ അതേപോലുള്ള മറ്റു മാരക രോഗങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ ദുഃഖകരമായിട്ടുള്ള ഒരു പ്രശ്നം, നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിലെല്ലാം വിഷമടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ, ഒരുപാട് നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം ഫ്രൂട്ട്സ് നന്നായിട്ട് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കഴിക്കുക. കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്പോട്ടക്ക, മാങ്ങ, ചക്ക, ഞാവൽപ്പഴം, ആഞ്ഞിലിക്കായ, ഇതൊക്കെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ്. അതാവുമ്പോൾ യാതൊരു തരത്തിലുള്ള വിഷമം ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് വില കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കണമെന്നല്ല, നമുക്ക് ഏറ്റവും ലോക്കലി കിട്ടുന്ന ഫ്രൂട്ട്സുകൾ തന്നെ, അതാത് സീസണിൽ ചക്കയൊക്കെ കിട്ടുമ്പോൾ ധാരാളമായിട്ട് കഴിക്കുക. ഇതിലൊക്കെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റു ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗാർലിക് വളരെ നല്ല ഒരു സാധനമാണ്. നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം എന്ന് വെച്ച് നിങ്ങൾ ഒറ്റടിക്ക് 5-6 വെളുത്തുള്ളി ചവച്ചരച്ച് തിന്നരുത്. നിങ്ങൾക്ക് ബേണിംഗ്, ബുദ്ധിമുട്ട്, ഗ്യാസിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറെ എന്ത് ചെയ്താലും നിങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം മനസ്സിലാക്കണം, വളരെ എക്സ്ട്രീം ആയിട്ട് ഒരു ലെവലിലേക്ക് നിങ്ങൾ ഒരു കാരണത്തിലും പോകരുത്. അത് വ്യായാമമായാലും ഭക്ഷണ ക്രമീകരണങ്ങളായാലും മറ്റെന്ത് ആരോഗ്യശീലമായാലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം തുടങ്ങുമ്പോൾ വളരെ ഗ്രാജുവലി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. ഗാർലിക് ഉപയോഗിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജോയിന്റ്സിന് ഉണ്ടാകുന്ന വേദന, അതേപോലെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന പനി, ഇതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് ശുദ്ധമായിട്ടുള്ള തേനൊക്കെ കിട്ടുമെങ്കിൽ അതിൽ കുറച്ച് ഗാർലിക്ക് ഒക്കെ ഇട്ട് വെച്ച് ഉപയോഗിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലമാണ്. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഹേർബ്സുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ചും ബേസിൽ, തൈമ്, ടേമറിൻ, ജിഞ്ചർ, പെപ്പർ, പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളകിന്റെയും മഞ്ഞളിന്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതില്ല. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശക്തി സ്വാഭാവികമായിട്ടും കൂടും. രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് കിട്ടും. എന്തെങ്കിലും ശരീരത്തിൽ നമ്മുടെ രോഗങ്ങളോ വീക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനാകും. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ്. ഹെർബ്സ് തന്നെയാണ്. ചോക്ലേറ്റ് 70% പ്യുവർ ആയിട്ടുള്ള കോക്കോ. നമ്മൾ, ഞാൻ എന്റെ അങ്കിളിന്റെ ആന്റിയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ കൊക്കോ കാണാറുണ്ട്. നമ്മളതിന്റെ മുകളിലൊരു ടെൻഡർ ആയിട്ടുള്ള ഒരു സാധനം, ഒരു വെളുത്തൊരു സാധനം ഉണ്ട്, തിന്നിട്ട് കൊക്കോ അവർക്ക് കൊടുക്കും. അവരത് കഴുകി ഉണക്കിയൊക്കെ എടുത്ത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്, വിൽക്കാറാണ് പതിവ്. അത് പ്യുവറായിട്ടുള്ള കൊക്കോയാണ്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ചോക്ലേറ്റ് കേക്കോ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാം. അഥവാ ഇനി നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും 70% പ്യുവർ ആയിട്ടുള്ള കൊക്കോ ഉള്ളത് വാങ്ങിക്കുക. ഒരു പ്രശ്നം, അതിന് ചെറിയ കയ്പ്പുണ്ടാകും, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഗ്രീൻ ടീ,
നമുക്കറിയാം ഗ്രീൻ ടീ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ചും നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഇല്ലാതാക്കാൻ വളരെയധികം ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്ന ഒരു സാധനമാണ്. അതിനകത്ത് എപ്പിഗാലോ കാരോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EGCG എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഇതിനെ വളരെയധികം ഗുണമുള്ളതാക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഈ ഗ്രീൻ ടീ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വാങ്ങിച്ച് കുടിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഹെർബൽ ടീ ഒക്കെ ഉപയോഗിക്കാം, തുളസി ഇട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം, അതേപോലെ തന്നെ മിന്റ് ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. അത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുന്നതും വളരെ ഹെൽത്തി ആയിട്ടൊരു കാര്യമാണ്. ബീൻസ് നമുക്കറിയാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീന്റെ സോഴ്സ് ആണ് ബീൻസ്. ബീൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫൈറ്റോന്യൂട്രിയൻസും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ബീൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ബീൻസ് ഉപയോഗിക്കണം. കാരണം ധാരാളമായിട്ട് ഫോളിക് ആസിഡ്, മിനറൽസ്, മഗ്നീഷ്യം, അയൺ, സിങ്ക്, പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമുക്കറിയാം മഗ്നീഷ്യം എന്ന് പറയുന്നതും സിങ്ക് എന്ന് പറയുന്നതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഇല്ലാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബീൻസ് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓണിയൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സവാള, അതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മൾ പണ്ട് മുതലേ നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സവാള അരിഞ്ഞിട്ട് കഴിക്കാറുണ്ടല്ലേ സാലഡിലൊക്കെ. സവാള കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ, ഹൃദയത്തിന് ഒരുപാട് ആരോഗ്യം കിട്ടാൻ, അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മഷ്റൂംസ് നമ്മുടെ കൂണുകൾ വളരെ നല്ലതാണ്, പക്ഷേ വിഷമില്ലാത്ത കൂണുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഗ്രേപ്സ് നല്ലതാണ്, നിങ്ങൾ ഗ്രേപ്പ് സീഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മുന്തിരിയുടെ വിത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഈ മുന്തിരിയുടെ ഉള്ളിലുള്ള വിത്ത്. അതിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ഒക്കെ വളരെ വില കൂടിയിട്ടുള്ള സാധനമാണ്. നമ്മൾ സാധാരണ മുന്തിരി തിന്നും അതിന്റെ വിത്ത് തൂന്ന് പറഞ്ഞ് തുപ്പിക്കളയും. ഞാനത് ചവച്ച് തരാൻ വേണ്ടിയൊന്നുമല്ല, നിങ്ങൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് നിൽക്കട്ടെ. ടെർമറിക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ അത് അമിതമായിട്ട് കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ നല്ല യുക്തിസഹമായിട്ട് മാത്രം കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സ്ട്രാ വേർജിൻ ഓയിൽ ഒരു കാരണം വെച്ചാലും അമിതമായിട്ട് ചൂടാക്കരുത്. പിന്നീട് പ്രധാനമായിട്ടും പറയാനായിട്ടൊരു കാര്യം, ടൊമാറ്റോസ് തക്കാളി വളരെ നല്ല സാധനമാണ് തക്കാളി. പക്ഷേ ചില കിഡ്നി പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊന്നും അത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ തക്കാളി അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഡയറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, വയറിളക്കം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, കിഡ്നി സ്റ്റോൺസ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ജോയിന്റ്സിന് പെയിൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആസിഡ് റിഫ്ലക്സ്, നമുക്ക് നെഞ്ചരിച്ചിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അലർജിയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു തക്കാളിയും രണ്ട് തക്കാളിയും കഴിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു 10-15 തക്കാളിയൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് എന്നും കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഒന്നോ രണ്ടോ തക്കാളി ദിവസം കഴിക്കുന്നത് നമുക്ക് ബ്ലാഡറിനുണ്ടാകുന്ന ക്യാൻസറിനെ ഒഴിവാക്കാൻ, ബ്രസ്റ്റിനുണ്ടാകുന്ന ക്യാൻസറിനെ ഒഴിവാക്കാനൊക്കെ സഹായകമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ട്. കുറയ്ക്കാനായിട്ട് ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. ഹോൾ ഗ്രെയിൻസ് നമുക്കറിയാം, തവിട്ട് കളയാത്ത സാധനങ്ങൾ, റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അല്ലെ. പൊടി നമ്മൾ പാക്കറ്റിൽ വരും, വളരെ സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ തവിടിന്റെ അംശം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് അല്പം ഗോതമ്പ് വാങ്ങിച്ച് പൊടിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ പറയുന്നത് രോഗിയായി ആശുപത്രിയിൽ നമ്മൾ പോയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഹോൾ ഗ്രെയിൻസ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൂട്ടിയാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങൾ ഇല്ലാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു അവക്കാഡോ ഉപയോഗിക്കുന്നത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുതലാണ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ കൂടുതലാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധികൾക്കും എല്ലുകൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനായിട്ട് അവക്കാഡോ സഹായിക്കും, ക്യാൻസർ റിസ്കിനെ കുറയ്ക്കും. പക്ഷേ ഒരു പ്രശ്നം, അത് ചിലപ്പോൾ അലർജി ഉണ്ടാക്കും, കിഡ്നി രോഗികൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ഇനി ഒഴിവാക്കേണ്ട സാധനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു തീർത്തേക്കാം, ജങ്ക് ഫുഡ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫാസ്റ്റ് ഫുഡുകൾ, നമ്മൾ കൺവീനിയൻസ് മീറ്റ്, നമുക്ക് ചെന്നാൽ എളുപ്പത്തിൽ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കടകളിൽ നിന്ന്, അതേപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ് അത്തരത്തിലുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഏറ്റവും നല്ലത് റിഫൈൻഡ് അല്ലാത്ത ഉപ്പുകൾ തന്നെയാണ്. നമുക്ക് ടേബിൾ സോൾട്ടൊക്കെ ഇപ്പൊ കിട്ടുന്നതിന് നിങ്ങൾക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഞാൻ വേറെ ആരോടും അതിന് നിർബന്ധിക്കുന്നില്ല. റിഫൈൻഡ് അല്ലാത്ത ഉപ്പുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യുക. റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്, അതായത് നമ്മൾ നമുക്കറിയാം നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. വൈറ്റ് ബ്രെഡ്, പാസ്ത, വൈറ്റ് റൈസ്, ക്രാക്കേഴ്സ്, ബിസ്ക്കറ്റുകൾ, ടോട്ടില്ലാസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. പ്രത്യേകിച്ചും ഒരു രോഗമുള്ള അവസ്ഥയിൽ ഇതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടും ഫ്രഞ്ച് ഫ്രൈസ്, ഡോണട്സ്, ഫ്രൈഡ് ചിക്കൻ,
പിന്നെ മോസറില്ല സ്റ്റിക്സ്, എഗ്ഗ് റോൾസ്. എഗ്ഗ് വളരെ നല്ലത് തന്നെയാണ്. ഒരു ദിവസം എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് പ്രതിരോധ ശക്തി കൂട്ടാനും അതേപോലെ തന്നെ ആരോഗ്യത്തോടുകൂടി നിലനിർത്താനൊക്കെ സഹായിക്കും. പക്ഷെ അത് ആ മുട്ട പുഴുങ്ങി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ എഗ്ഗ് റോൾസും മറ്റൊന്നും അല്ല നമ്മൾ വാങ്ങിച്ച് കഴിക്കേണ്ടത്. പഞ്ചസാരയുടെ അളവ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. അമിതമായി പഞ്ചസാര കഴിക്കുന്നത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ നമുക്കൊരു കടയിൽ ചെന്നിട്ട് ഇറച്ചി വാങ്ങിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രോസസ്സ് ചെയ്ത സാധനങ്ങൾ പരമാവധി വാങ്ങിക്കാണ്ടിരിക്കുക. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രാൻസ്ഫാറ്റിന്റെ അംശം കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും. വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല വെള്ളം കുടിക്കുന്നത് ഉറപ്പാണ് പ്രധാനപ്പെട്ടതാണ്. ഉറക്കം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദങ്ങളെ കുറയ്ക്കുക. നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കാനും കൃത്യമായിട്ട് സൂര്യപ്രകാശം എടുക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാം. ജീവിക്കുന്നത്രയും നാളം നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം ഒക്കെ സുഖമായിട്ട് വീട്ടിൽ തന്നെ കഴിയാം. ആശുപത്രിയിലേക്ക് അധികം പോകേണ്ടി വരില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.